ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ മല്ലപ്പള്ളിക്കടുത്ത് ആനിക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ബിജുചേട്ടൻ കുറച്ച് നാളായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിജുചേട്ടൻ്റെ ഒരു പഴയ ഡിഷുണ്ട്, അതൊന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കണം. അദ്ദേഹം 8 വർഷമായിട്ട് പടം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം സൈഡിലൊക്കെ മരങ്ങൾ വളർന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം പടം കിട്ടുന്നില്ല. അപ്പോൾ അതൊന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കണമെന്നാണ് ബിജുചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അതും പ്രകാരം ഞാൻ ഇന്ന് ബിജുചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ഞാൻ അങ്ങനെ തിരുവല്ല വഴി മല്ലപ്പള്ളി ചെന്നു. മല്ലപ്പള്ളിയിൽ നിന്നും 5 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ ഈ ബിജുചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ മല്ലപ്പള്ളിയിൽ നിന്ന് ഞാൻ ആ തുടർന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്തെ നല്ല കാഴ്ചകൾ, അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ റബ്ബറും തോട്ടങ്ങളും അതുപോലെ തന്നെ കൃഷിത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. കുറേയൊക്കെ വിജനമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ വീടുകളും. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതൊരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. കാണാനൊരു രസമുണ്ട്, പച്ചപ്പും. അപ്പോൾ ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോ ഇങ്ങനെ പകർത്തിയതാണ്. കാണാൻ നല്ല രസം, കാരണം അടുത്തടുത്ത് വീടുകളൊന്നുമില്ല, കുറേ കുറേ ദൂരെ ദൂരെയൊക്കെ ആയിരിക്കും വീടുകൾ, കുറേ വിജനമായിട്ട് കിടക്കുന്നത്. ചിലപ്പോൾ തോന്നും ഇത് വലിയൊരു വനം പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ കുറേ കഴിയുമ്പോൾ അടുത്ത വീടുകൾ വരും. ഇത് ഭംഗിയായിട്ട് തന്നെയാണ്, നല്ല രസമുണ്ട് കാണാനേ. മല പ്രദേശങ്ങളൊക്കെ കാണാനും നല്ലൊരു ഹൈ റേഞ്ച് പ്രദേശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കയറ്റവും ഇറക്കവും പലമാതിരിയൊക്കെയുള്ള വൃക്ഷങ്ങളും ഒക്കെ കണ്ട് നല്ല രസമുണ്ട്. ഞാൻ ആസ്വദിച്ച് തന്നെയാണ് ഈ ബിജുചേട്ടൻ്റെ വീട്ടിലോട്ട് പോയത്. അതുപോലെ തന്നെ തേക്കും തോട്ടങ്ങളും, തേക്ക് വാഴക്കൃഷികൾ, കൈതക്കൃഷികൾ, അങ്ങനെ പൈനാപ്പിളിൻ്റെ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാനായിട്ട് ഇടയ്ക്ക് കുറേയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എല്ലാം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല, കാരണം ബൈക്കിലൂടെ യാത്ര ചെയ്യുമല്ലേ. അതുകൊണ്ട് റബ്ബർ തോട്ടങ്ങളും നല്ല രസമുണ്ട്. നല്ല ഒരു കാഴ്ചയായിരുന്നു എൻ്റെ ഈ യാത്ര. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ ദൂരെയാണ് ഈ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഞാൻ എൻ്റെ വീടിനടുത്തേക്ക് എന്ന് പറഞ്ഞാൽ നിരന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് ബിജുചേട്ടൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ബിജുചേട്ടൻ്റെ ഡിഷ് അവിടെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു ഫോട്ടോയും അതിനകത്ത് പകർത്തി. അപ്പോൾ മുകളിൽ പോയി നോക്കിയപ്പം ഡിഷിൻ്റെ അവസ്ഥ ഇതാണ്. നല്ല ഒരു പഴയ ഡിഷാണ്, അതായത് ഫൈബറിൻ്റെ ഡിഷാണ്. നമ്മൾ സാധാരണ നമ്മൾ ഒരു അലൂമിനിയം ഡിഷ് അങ്ങനെയൊക്കെ ആയിരിക്കും കണ്ടിട്ടുള്ളത്. ഇതിപ്പം ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ബിജുചേട്ടൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് സൈഡിലായിട്ട് വെച്ചിരുന്ന ഡിഷാണ്. അദ്ദേഹം ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാണ്, 8 വർഷമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബിജുചേട്ടന് ഈ ഒരു വീടിൻ്റെ കോണിൽ നിന്നും, അതായത് ഒരു കോണിൽ വെച്ചിരുന്നതാണ്, അവിടെ മരങ്ങളൊക്കെ വളർന്നതിന് ശേഷം സിഗ്നലിന് എന്തോ ഒരു ബ്രേക്ക് വന്നതുകൊണ്ട് ബിജുചേട്ടനും വീട്ടുകാരിയും കൂടെ ഈ ഒരു ഡിഷിനെ എടുത്ത് അടുത്ത കോണിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ അടുത്ത കോണിലേക്ക് മാറ്റി, അത്യാവശ്യം വർക്കുകളും ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ബിജുചേട്ടന് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ബിജുചേട്ടനും ഒരു ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ബിജുചേട്ടന് അത്യാവശ്യം ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ഇത് ഒരു കോണിൽ നിന്നെടുത്ത് അടുത്ത കോണിലേക്ക് മാറ്റിയപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ അലൈൻമെൻറ്റ് വ്യത്യാസം, അതായത് LMB അലൈൻമെൻറ്റ്സും അതിൻ്റെ ഡിഷിൻ്റെ ചെറിയൊരു അലൈൻമെൻറ്റ് വ്യത്യാസം പോലെ വന്നു. അപ്പോൾ അങ്ങനെ പിക്ചർ മൊത്തത്തിൽ പോയി. അങ്ങനെയാണ് എൻ്റെ ചാനലിലെ വീഡിയോകൾ അദ്ദേഹം കാണാനിടയായി. അദ്ദേഹം എന്നെ വിളിച്ചു. ഇടയ്ക്ക് എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ നിരന്തരം മെസ്സേജ് അയക്കാറുണ്ട്. കുറച്ചധികം ദിവസങ്ങളായി എനിക്ക് നിരന്തരം മെസ്സേജ് അയക്കുന്നത്. ഞാനിങ്ങനെ പറയുന്നുണ്ട്, ബിജുചേട്ടാ ടൈം കുറവായതുകൊണ്ടാണ്, വേറൊന്നും തോന്നരുത്, എൻ്റെ സമയം എപ്പോഴാണ് ഫ്രീ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നേരത്തേക്ക് എത്തിയേക്കാം. ലൊക്കേഷനും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിരുന്നു. അപ്പോൾ അതും പ്രകാരമാണ് ഞാൻ ബിജുചേട്ടനെ കാണാനായിട്ട് വേണ്ടത്. ഇതാണ് നമ്മുടെ ബിജുചേട്ടൻ. ബിജുചേട്ടൻ ഇപ്പം ഒരു 3-4 ദിവസമായിട്ട് ചെറിയൊരു സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. എന്നാലും ആ കക്ഷി മുകളിൽ കയറി വന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു ഡിഷിലെ ഇത്രയും നാൾ കണ്ടിരുന്ന ആ മലയാളം ചാനലുകൾ അദ്ദേഹത്തിന് കാണണം എന്നുള്ള ഒരു നിർബന്ധം, അതാണ് പുള്ളിയുടെ ആഗ്രഹം. കാരണം 8 വർഷമായിട്ട് ഇത് ഒരു സെക്കൻഡ് ഹാൻഡ് എടുത്തൊരു ഡിഷാണ്, ഫൈബർ ഡിഷാണ്. 8 വർഷമായിട്ട് ഇദ്ദേഹം ഇതിലാണ് ഈ ഒരു പിക്ചറും ന്യൂസും മറ്റ് കാര്യങ്ങളൊക്കെ. നിലവിൽ നമുക്ക് ഇൻ്റൽസാറ്റ് 17.66 ഡിഗ്രിയിൽ 24 മലയാളം ചാനൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു നയാ പൈസ നമുക്ക് റീചാർജ് ചെയ്യാതോ വാടക കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ചാനലാണ് നമ്മുടെ ഈ ബിജുചേട്ടനും കുടുംബമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിജുചേട്ടൻ നേരത്തെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന റിസീവറായിരുന്നു. പിന്നെ അതിന് ശേഷം
ഞാനവിടെ ചെന്നു ഞാനവിടെ ചെന്നു അത്യാവശ്യം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ബിജറിൻ്റെ വേറൊരു എൽ എം ബി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാം ട്യൂൺ ചെയ്തു. അതിനത്യാവശ്യം, അതായത് ഈ ഒരു ഫൈബർ ഡിഷ് ഒരുപാട് സ്ട്രോങ് അല്ല, മീൻസ് അതിൻ്റെ ബേസ് മാത്രം ഒരു ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ, നട്ട് ബോൾട്ടൊക്കെ ആയിട്ട്. എന്നാലൊരു ചെറിയ ഷേക്കും കാര്യങ്ങളും ഒക്കെ ഇതിനുണ്ടാവും, ഒരു കുലുക്കം. കാരണം മറ്റ് ആംഗ്ലറോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇതിന് ഒരുപാട് ബലപ്പിച്ചിട്ടില്ല, അതായത് ഫൈബർ ഡിഷ് ആയതുകൊണ്ട്. അത് നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ കാണുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് മാക്സിമം സിഗ്നൽ പിടിച്ച് ഇതിന് വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനെ എവിടെയെങ്കിലുമൊക്കെ കെട്ടിവെക്കാനുണ്ട്, ഞങ്ങൾ അതൊക്കെ കെട്ടിവെച്ച് അതിന് സപ്പോർട്ടൊക്കെ കൊടുത്തു. നല്ല ഇതാണ് നിങ്ങൾ കാണുന്നത് വയറൊക്കെ ഞങ്ങൾ, കാരണം ഇത് ഒന്ന് കുലുങ്ങിയാലും അതിന് മറ്റ് സിഗ്നൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബിജേട്ടൻ ഞാനും കൂടെ ഇതൊക്കെ ചെയ്തതാണ്. അപ്പോൾ ബിജേട്ടനാണ് ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് ബിജേട്ടൻ ഈ സർജറി കഴിഞ്ഞ ശേഷവും അവിടെ വന്നിരുന്ന് എനിക്ക് വേണ്ട ഹെൽപ്പും ഇതിനെ നട്ട് ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ അദ്ദേഹമാണ് ചെയ്തു തന്നത്. അപ്പോൾ ഞാനിടയ്ക്ക് ക്യാമറ വെച്ചിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അടുത്ത ഒരു വീഡിയോ മറ്റുള്ളവർക്കും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഡിഷൊക്കെ തുരുമ്പെടുത്തിയിരിക്കുന്ന വീടുകളിലൊക്കെ ഉണ്ടെങ്കിലും അത് മറ്റുള്ളവർക്കൊരു ഒരു ആഗ്രഹം, കാരണം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ചാനലുകൾ നമുക്ക് കാണാനുള്ളൊരു ആഗ്രഹം, അത്രമാത്രമേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഇദ്ദേഹം അവിടെ നിന്നിട്ട് എനിക്ക് വേണ്ടി ആ സർജറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 4 ദിവസമോ അങ്ങോട്ട് ആയതേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം ആ സ്വാനറൊക്കെ വെച്ചിട്ട് അതിനെ ടൈറ്റ് ചെയ്യുകയും എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ സിഗ്നലൊക്കെ പിടിച്ചു. നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ടി പിയിൽ 54% 7.7 MER നമുക്ക് ഈ ഒരു ഡിഷിൽ, അതായത് ഇതിൻ്റെ ബേസൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം പോയിരിക്കുകയാണ്. കാരണം ഒരു ഷേക്കുണ്ട്, പഴക്കമുണ്ട് കാലം, അതുകൊണ്ടത് പൊടിഞ്ഞ് ഏകദേശമൊക്കെ ഒരു ഇതായിരിക്കുന്ന ഡിഷാണ്, കാരണം ഫൈബർ ഡിഷ് ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ എല്ലാം അലൈൻമെൻ്റ് ചെയ്ത് പിടിച്ച് കെട്ടിയൊക്കെ വെച്ചു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, കുലുക്കിയൊക്കെ നോക്കി. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം ഒരു കാറ്റടിച്ചാലൊന്നും സിഗ്നലിൽ പോകാത്ത വിധത്തിൽ ഞങ്ങൾ 54% 7.7 MER നമ്മൾ ഏഷ്യാനെറ്റ് ടി പിയിൽ പിടിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് കൈരളി ടി പിക്ക് നമുക്ക് 71% 11.something MER ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഇത്രയും പഴക്കമുള്ളൊരു ഡിഷിനകത്ത് ഇത്രയും നല്ലൊരു സിഗ്നൽ നമ്മളതിനകത്ത് പിടിച്ചു. ബിജേട്ടൻ്റെ ഒരു ആഗ്രഹമാണേ, കാരണം ഇത് നശിച്ചു പോകാതെ ഇതിനകത്ത് കിട്ടുന്ന മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം ഇത് തോന്നും ഇത് ഉൾപ്രദേശമാണെന്ന്. ഇതും ഒരുപാട് ഉള്ളിലാണ് കേട്ടോ, മല്ലപ്പള്ളിയിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. ഞാനും ആദ്യമൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒരു ഉൽഭയമൊക്കെ തോന്നി, ഇത് എവിടേക്കാണ് ഇത് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് എന്നെനിക്കറിയത്തില്ല. എന്നാലും ഉള്ളിലോട്ട് ചെന്നപ്പോഴത്തേനും ഒരു, ഞാൻ പറഞ്ഞല്ലോ മുന്നേ നേരം പറഞ്ഞു, കുറേ കുറേ അകലെ അകലെയൊക്കെയാണ് ഇവിടെ വീടുകൾ, റബ്ബറും തോട്ടങ്ങളും അതുപോലെ തന്നെ ഈ ഒരു തേക്കിൻ്റെ മരങ്ങളും അങ്ങനെയുള്ള കുറേ വൃക്ഷങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ടും. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ബിജേട്ടൻ്റെ വീടിൻ്റെ ഈ 4 സൈഡിലും വൃക്ഷങ്ങളാണ് മൊത്തം. അപ്പോൾ അങ്ങനെ വന്ന ആ മറവിൻ്റെ ഫലമായിട്ടാണ് നമുക്കിതിനകത്ത് സിഗ്നൽ പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ, ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്കുള്ളവർക്കും ഇതുപോലെ തന്നെ ഈ ഡിഷ് ഇരിക്കുന്നിടത്ത് മറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസൊക്കെ മാറ്റി വെച്ച് ഇതുപോലെ റീടൂണിംഗ് ഒക്കെ ചെയ്താലും നമുക്ക് നമ്മുടെ മലയാളം ചാനലുകൾ, ന്യൂസ് ചാനലുകൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് കാണേണ്ട ഏഷ്യാനെറ്റ് ന്യൂസ്, അതുപോലെ തന്നെ 24 ന്യൂസ്, റിപ്പോർട്ടർ, കൗമുദി, അതുപോലെ തന്നെ മീഡിയ വണ്ണ്, മാതൃഭൂമി ന്യൂസ്, ജനം ന്യൂസ്, കൈരളി ന്യൂസ്, അങ്ങനെയുള്ള അമൃത, ജീവൻ, ദർശന ടി വി, സഫാരി ടി വി, അങ്ങനെയുള്ള ഒരുപാട് ചാനൽസുകൾ നമുക്കിതിനകത്ത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ താഴെ വന്നതിന് ശേഷം ഞാൻ ബിജേട്ടനെ വീണ്ടും ആ കേബിൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് എല്ലാം കാണിച്ചിരിക്കുന്നു. 71% 11.5 MER 11.something ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്നിട്ട് നമ്മൾ പുതിയൊരു റിസീവർ, ഞാൻ കൊണ്ടുപോയൊരു റിസീവറുണ്ട്, അത് അദ്ദേഹത്തിന് വെച്ച് കൊടുത്തു, ട്യൂൺ ചെയ്തു, പിക്ചറൊക്കെ കാണിച്ചു, ഹാപ്പിയായി. അങ്ങനെ ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തെ ഏകദേശം 3 മണിയായി. അപ്പോൾ എനിക്ക് ഭക്ഷണമൊക്കെ തന്നു, ഞങ്ങൾ രണ്ടുപേർക്കുമായി. അപ്പോൾ ഞങ്ങൾക്ക് പടമൊക്കെ ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു, വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു, നല്ല പ്രദേശം, അന്തരീക്ഷമൊക്കെ നല്ലതാണ്, നല്ല തണുപ്പുമുണ്ട്. അത്യാവശ്യം ഈ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ചൂട് അറിയുന്നുമില്ല, നല്ല രസമുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ട്. എന്നാൽ അടുത്തടുത്ത് വീടും ഇല്ല, കുറേ കുറേ ദൂരെയൊക്കെയാണ് വീട്, നല്ല രസമുള്ള പ്രദേശങ്ങൾ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ പഴയ ഡിഷുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ റീടൂണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ നമ്മൾ നിലവിൽ 24 മലയാളം ചാനൽ നമുക്ക് സൗജന്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അതോടൊപ്പം തമിഴ് ചാനലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.